കൊല്ലം ജില്ലയിലെ വെളിയം പടിഞ്ഞാറ്റിൻകര സ്വദേശിയായ കെ ഭാർഗവന്റെ കുട്ടിക്കാലത്തെ ആഗ്രഹം സന്യാസിയാകാനായിരുന്നു. നന്നേ ചെറുപ്പത്തിലെ തുടങ്ങിയ സംസ്കൃത ഭാഷാ പഠനമാണ് അദ്ദേഹത്തെ വേദങ്ങളിലേക്കും ആത്മീയപാതയിലേക്കും വഴിതെളിച്ചത്. സന്യാസിയാകാൻ ശിവഗിരി മഠത്തിലെത്തിയെങ്കിലും പോരാട്ടവീർ ഉൾപ്പേർന്ന ഭാർഗവൻ അവിടുത്തെ വ്യവസ്ഥിതിയോട് കലഹിച്ച് ആത്മീയ വഴിയിൽ നിന്ന് പുറത്തുചാടി. അങ്ങനെയാണ് രാഷ്ട്രീയ കേരളത്തിന് വെളിയം ഭാർഗവൻ എന്ന നേതാവിനെ ലഭിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന വെളിയം 1949 മുഴുവൻ സമയ പ്രവർത്തകനായി. 51 ഐതിഹാസികമായ ട്രാൻസ്ഫോർ സമരത്തിൽ മുൻനിരക്കാരനായിരുന്ന അദ്ദേഹത്തിന് ലോക്കപ്പിൽ മർദ്ദനവുമേറ്റു. കൊമ്പൻ മീശ പിടിച്ചെടുത്ത കാക്കിക്രൂരതയ്ക്കും വെളിയംകാരനിലെ പോരാളിയെ തോൽപ്പിക്കാനായില്ലെന്നത് ചരിത്രം. 1957 വോട്ടെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിന്തുണച്ച MLA ഒരാളായിരുന്നു അദ്ദേഹം. ചടയമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തിയ വെളിയം കന്നി മത്സരത്തിൽ 10,000+ വോട്ടിനാണ് ജയിച്ചത്. PSPയിലെ M. അബ്ദുൽ മജീദ് ആയിരുന്നു വെളിയത്തിന്റെ ആദ്യ എതിരാളി. നിയമസഭയിലെ ജിന്ദൽ ഗ്രൂപ്പ് എന്നറിയപ്പെട്ടിരുന്ന UMLA സംഘത്തിലെ പ്രധാനിയായിരുന്നു വെളിയം. ഉഗ്രപ്രതാപിയായ പട്ടം താണുപിള്ളയെ പോലുള്ളവരെ പ്രകോപിപ്പിക്കുന്നതിൽ രസം കണ്ടെത്തിയിരുന്ന കാര്യം വെളിയം ഇടയ്ക്കിടെ ഓർത്തെടുക്കാറുണ്ടായിരുന്നു. 1960 വീണ്ടും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 64 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മതിയാക്കി. പാർട്ടിയിലെ പിളർപ്പിൽ ദുഃഖിതനായിരുന്ന വെളിയത്തിന്റെ പിന്നീടുള്ള ശ്രദ്ധയാത്രയും സംഘടന ശക്തിപ്പെടുത്തുന്നതിലായി. PK വാസുദേവൻ നായരുടെ പിൻഗാമിയായി 1998 കണ്ണൂർ സമ്മേളനത്തിലാണ് വെളിയം ഭാർഗവൻ CPI സംസ്ഥാന സെക്രട്ടറിയാകുന്നത്. അതിനുമുമ്പ് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നപ്പോഴും പാർട്ടി തീരുമാനങ്ങളിൽ വെളിയത്തിന് നിർണായക സ്വാധീനമുണ്ടായിരുന്നു. 96 മന്ത്രിസഭയിൽ സീനിയറായ ഇ ചന്ദ്രശേഖരൻ നായരെ ഒഴിവാക്കി KES മേലിനെ നിയമസഭാ കക്ഷി നേതാവാക്കിയ തീരുമാനത്തിലും വെളിയം പ്രഭാവം സ്പഷ്ടമായിരുന്നു. ശാഠ്യവും മുൻകോപവും ഇഷ്ടക്കാർക്ക് മുന്നിൽ അലിയുന്ന മനസ്സുമായിരുന്നു വെളിയത്തിന്റെ ദൌർബല്യങ്ങൾ. സെക്രട്ടറിയായിരുന്ന അവസാന നാളുകളിൽ ഈ സ്വഭാവം ആക്ഷേപങ്ങൾ ക്ഷണിച്ചുവരുത്തി. 2008 രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയമാണ് ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. പാർട്ടിക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോഴും മുന്നണിയിലെ സീറ്റ് വിഭജനത്തിൽ നഷ്ടസൂചന തെളിയുമ്പോഴും വെളിയം വിശ്വരൂപം കാട്ടി. മൂന്നാർ ഒഴിപ്പിക്കലിൽ CPI ഓഫീസ് പൊളിച്ചപ്പോഴും 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി സീറ്റ് പിടിച്ചെടുത്തപ്പോഴും കേരളം അത് കണ്ടു. മുന്നണി തകർന്നാൽ വിജയനായിരിക്കും ഉത്തരവാദിയെന്ന വെളിയത്തിന്റെ താക്കീതാണ് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചകളുടെ ഗതി തിരിച്ചത്. സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് ഐക്യത്തിനുവേണ്ടി എക്കാലവും വാദിച്ച നേതാവായിരുന്നു വെളിയം ഭാർഗവൻ. ശാഠ്യവും കോപവുമൊക്കെ ഉണ്ടെങ്കിലും ശിശുസഹജമായ നിഷ്കളങ്കതയും വെളിയത്തിന്റെ പ്രത്യേകതയായിരുന്നു. പട്ടത്തെ വീടിന് സമീപത്തെ പ്രഭാത സവാരിക്കിടെ കാണുന്ന കുട്ടികൾക്കെല്ലാം മധുരം നൽകി പോകുന്ന വെളിയം ഭാർഗവൻ കുട്ടികളുടെയും ചങ്ങാതിയായിരുന്നു. അടുത്തറിയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ പരാമർശിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ വെളിയം ഭാർഗവൻ അവരെ രണ്ടു വാക്കുകളിൽ ഇങ്ങനെ ഓർത്തെടുക്കും: ഒന്നാം തരം ഫൈറ്റർ. അതെ, ജീവിതാന്ത്യം വരെ പോരാളിയായിരുന്ന CPIയുടെ ആശാൻ വെളിയം ഭാർഗവന്റെ ജീവിതവും അങ്ങനെ വരച്ചിടാം: ഒന്നാം തരം ഫൈറ്റർ. ആർ ശ്രീജിത്ത്, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.